ഓസ്കാർ കൂടുതലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫിലിംസ് ഈ ന്യൂയോർക്ക് കൗണ്ടിയിലും എന്താണ് ലോസ് ഏഞ്ചലസ് കൗണ്ടിയിലും ഒക്കെ റിലീസ് ചെയ്യുന്നു തിയേറ്ററിൽ. കുറഞ്ഞ് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലാണ് ഓടണം. 6000 മെമ്പർമാരിൽ കുറേ പേരെങ്കിലും കണ്ടിരിക്കണം. അവർ നോമിനേറ്റ് ചെയ്യുന്ന സിനിമകൾക്കാണ് ഈ അവാർഡുകൾ വരുന്നത്. നമുക്ക് മത്സരിക്കാവുന്ന ഒരു കാറ്റഗറിയിൽ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഭാഷകളിലും പോകും. ലോകത്ത് ഇംഗ്ലീഷ് ഒഴികെയുള്ള എല്ലാ ഭാഷകളിലും മത്സരിക്കുന്ന ഒരേ ഒരു കാറ്റഗറി ഉള്ളൂ, ദി ബെസ്റ്റ് ഫോറിൻ ഫിലിം. പക്ഷേ ഫോറിൻ ഫിലിം ജനറൽ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഇന്ത്യയുടെ ഏറ്റവും പഴയ ഓർമ്മയിൽ ഉള്ളത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയ്ക്ക് ഓസ്കാർ വളരെ ഇറ്റാലിയൻ ഫിലിമാണ്. അതിന് ബെസ്റ്റ് ആക്ടർക്കും കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ഫിലിമിനും ഉണ്ട്. അപ്പം നമ്മൾ അത്രത്തോളം അവരിലെ ഇറ്റാലിയൻ അമേരിക്കയിലെ ഒരു ബേസ് എന്ന് പറയുന്ന കൂടുതലും ഇറ്റാലിയൻ ആൾക്കാർ അവിടെ ഒരുപാട് പേരുണ്ട് ഈ സിനിമയിൽ തന്നെ. അപ്പം അങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ അതിൻ്റെ ഈ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തിനാ ഓസ്കാർ ഓസ്കാർ എന്ന് പറഞ്ഞാൽ ഒറ്റ കാറ്റഗറിയാണ് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇവിടെ നിന്ന് എല്ലാവരും കൂടി തിരഞ്ഞെടുക്കും, ഒരു സിനിമ ഇടും അല്ലെങ്കിൽ രണ്ട് സിനിമ ഇടും, അവിടെ അത് കണ്ടും അതിന് പങ്കെടുത്തു വന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഈ 6000 മെമ്പർമാരിൽ കുറച്ച് പേർക്ക് അക്കാദമി മെമ്പേഴ്സ് ഈ മറ്റേ മോഷൻ പിക്ചേഴ്സ് അക്കാദമിയാണ് ഈ അവാർഡ് നടത്തുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൂ നമുക്ക് ഓസ്കാറിലെത്താൻ. അപ്പോൾ നമ്മുടെ കുഴപ്പമില്ല, ഓസ്കാറിൻ്റെ നിയമചട്ടങ്ങളിൽ നമ്മൾ പെടുന്നില്ല.